ഭവന നിർമ്മാണ കരാർ കൗഴക്കേസിൽ ലൈഫ് മിഷൻ മുൻ സിഇഒ യു വി ജോസിനെ ഇഡി ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിനോടുള്ള ശിവശങ്കറിന്റെ നിസ്സഹകരണം മറികടക്കാൻ എം ശിവശങ്കറിനൊപ്പം ചോദ്യം ചെയ്യാനാണ് നീക്കം. ശിവശങ്കറിന്റെ ഇടപെടലാണ് യൂണിടാക്കിന് സഹായകരമായി എന്നായിരുന്നു യു വി ജോസ് സിബിഐക്കും വിജിലൻസിനും നൽകിയ മൊഴി. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ അടുത്ത സുഹൃത്തും ചാർട്ടേഡ് അക്കൗണ്ടന്റുമായ വേണുഗോപാലയ്യരെ ശിവശങ്കറിനൊപ്പമിരുത്തി ചോദ്യം ചെയ്തതിനൊപ്പമാണ് ലൈഫ് മിഷൻ മുൻ സിഇഒ യു വി ജോസിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നത്. ഭവന നിർമ്മാണ സാമ്പത്തിക സഹായം നൽകിയ റെഡ് ക്രോസിന്റെ രണ്ട് സ്ഥാപനങ്ങളുമായി കരാറുണ്ടാക്കിയത് അറിഞ്ഞിരുന്നില്ലെന്നും യൂണിടാക് പദ്ധതി രൂപരേഖ നൽകിയ ശേഷമാണ് കരാർ ഇടപാടുകൾ അറിഞ്ഞതെന്നുമാണ് യു വി ജോസ് മുമ്പ് നൽകിയ മൊഴികൾ. എം ശിവശങ്കറാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചതെന്നും ശിവശങ്കറിന്റെ സമ്മർദ്ദങ്ങളാണ് സന്തോഷിപ്പിന്റെ യൂണിടാക്കിന് അനുകൂലമായതെന്നും യു വി ജോസ് മൊഴി നൽകിയതായി സൂചനയുണ്ട്. എന്നാൽ വിജിലൻസിന് ലഭിച്ച ഈ മൊഴിയിൽ തുടർനടപടികൾ ഉണ്ടായിരുന്നില്ല. യു വി ജോസിന് ഒപ്പമിരുത്തി ചോദ്യം ചെയ്യുന്നതോടെ ലൈഫ് മിഷൻ കരാറിനായുള്ള തന്റെ ഇടപെടലുകളിൽ എം ശിവശങ്കർ കൂടുതൽ വെളിപ്പെടുത്തലുകൾക്ക് തയ്യാറായേക്കുമെന്നാണ് ഇ ഡി കരുതുന്നത്. കരാറിന്റെ അന്തിമഘട്ടത്തിലാണ് താൻ വിശദാംശങ്ങൾ അറിഞ്ഞതെന്നാണ് യു വി ജോസ് വ്യക്തമാക്കിയിരുന്നത്. ചോദ്യം ചെയ്യലിന്റെ അവസാന ദിവസങ്ങളിൽ യൂണിടാക് എം ഡി സന്തോഷിപ്പിനെയും ഇ ഡി വിളിച്ചു വരുത്തും. സന്തോഷിപ്പൻ നൽകിയ മൊഴികളായിരുന്നു എം ശിവശങ്കറിനെതിരായ പ്രധാന തെളിവുകളിലൊന്ന്. ഒപ്പം സാമ്പത്തിക ഇടപാട് രേഖകളും അന്വേഷണ സംഘത്തിന് കൈമാറി. സ്വപ്ന സുരേഷ്, ശരത് എന്നിവരെ ശിവശങ്കറിന് ഒപ്പമിരുത്തി ചോദ്യം ചെയ്യുന്നതിൽ ഇ ഡി തീരുമാനമെടുത്തിട്ടില്ല. തന്റെ ലോക്കറിലെ പണം എം ശിവശങ്കറിന്റേതാണെന്നായിരുന്നു സ്വപ്നയുടെ മൊഴി. ശിവശങ്കർ ആവശ്യപ്പെട്ടതനുസരിച്ചായിരുന്നു വേണുഗോപാലയ്യർ സ്വപ്നയ്ക്കായി ലോക്കർ തുടങ്ങിയതും സംയുക്ത അക്കൗണ്ട് ആരംഭിച്ചതെന്നും വ്യക്തമായിരുന്നു. ജനം, കൊച്ചി. കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, ഭവന നിർമ്മാണ കരാർ കൗഴക്കേസിൽ ഇ ഡി പിടിമുറുക്കുമ്പോൾ ലൈഫ് മിഷൻ മുൻ സിഇഒ യു വി ജോസിനെയും ചോദ്യം ചെയ്യാൻ പോവുകയാണെന്ന് മാത്രമല്ല ശിവശങ്കറിനോടൊപ്പം ഇരുത്തി തന്നെയാണ് ചോദ്യം ചെയ്യാനുള്ള നീക്കം തുടരുന്നത്. അതോടൊപ്പം ശിവശങ്കറിന്റെ നിസ്സഹകരണ മനോഭാവത്തെ മറികടക്കാനാണ് ഈ ഒരു രീതി അവലംബിക്കുന്നത് എന്നാണ് അറിയാനും സാധിക്കുന്നത്. വിവരങ്ങൾ രോഹിണി അനു. വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽ, അന്വേഷണത്തിന്റെ ഈ ഒരു ഘട്ടത്തിൽ ശിവശങ്കറിനെ കസ്റ്റഡിയിൽ ലഭിച്ച അത്രയും ദിവസം ഇത് കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില ആളുകളെ ശിവശങ്കറിനൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യുന്നതോടെ നമ്മൾ വ്യക്തമാക്കിയതുപോലെ തന്നെ ഈ നിസ്സഹകരണം, അല്ലെങ്കിൽ കൃത്യമായി ചോദ്യങ്ങളോട് മറുപടി പറയാതെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലേക്ക് അല്ലെങ്കിൽ പലതും വെളിപ്പെടുത്തേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ മൗനം അവലംബിക്കുന്ന ഒരു രീതി, അത് മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഇ ഡി കരുതുന്നത്. അങ്ങനെയാണ് ഇന്നലെ വേണുഗോപാൽ അയ്യരെ വിശദമായി തന്നെ എം ശിവശങ്കറിനൊപ്പം ഇരുത്തി ചോദ്യം ചെയ്തതും, അല്ലാതെ തന്നെ ചില വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം എം ശിവശങ്കറിന് എതിരായ കാര്യങ്ങൾ അല്ലെങ്കിൽ ശിവശങ്കർ നിഷേധിച്ചിരുന്ന പല കാര്യങ്ങളും വേണുഗോപാൽ അയ്യർ പറഞ്ഞ ഘട്ടത്തിൽ ഒരുമിച്ചിരുത്തി ഇവരെ ചോദ്യം ചെയ്യുകയും എല്ലാം ചെയ്ത് പുതിയ പല നിർണായകമായ വിവരങ്ങളിലേക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ യു വി ജോസിനെ ചോദ്യം ചെയ്യുക, ലൈഫ് മിഷൻ സിഇഒ ആയിട്ടുള്ള, മുൻ സിഇഒ ആയിട്ടുള്ള യു വി ജോസിനെ ചോദ്യം ചെയ്യുക എന്ന ഒരു തീരുമാനത്തിലേക്ക് കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയിരിക്കുന്നത്. കാരണം യു വി ജോസിന്റെ മൊഴിയും കൃത്യമായി തന്നെ എം ശിവശങ്കറിന് എതിരാണ്. കാരണം ഈ ലൈഫ് മിഷൻ കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് റെഡ് ക്രോസിനുമായി കരാറിൽ ഏർപ്പെട്ട കാര്യം, അതായത് 19 കോടിയോളം രൂപ നൽകിയിട്ടുള്ള അല്ലെങ്കിൽ ആ പണം വാങ്ങിക്കൊണ്ട് യു എ കോൺസുലേറ്റ് ബന്ധപ്പെട്ട വലിയ കരാർ നൽകിയ കാര്യം താൻ അറിഞ്ഞിരുന്നില്ല എന്നാണ് യു വി ജോസ് എല്ലാ ഘട്ടങ്ങളിലും പറഞ്ഞിരുന്നത്. പ്രത്യേകിച്ച് വിജിലൻസ് അന്വേഷണത്തിലായിരുന്നു യു വി ജോസ് പല കാര്യങ്ങളും തുറന്നു പറയാൻ തയ്യാറായിരുന്നത്. എന്നാൽ സർക്കാരിന്റെ നിർദ്ദേശവും സർക്കാരിന്റെ ചരടുവലികളും കൃത്യമായി തന്നെ വിജിലൻസ് അന്വേഷണത്തിൽ നടന്നതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കടക്കുകയോ എം ശിവശങ്കറിനെ ചോദ്യം ചെയ്യുകയോ തുടർ നടപടികളിലേക്ക് വിജിലൻസ് കടക്കുകയോ ചെയ്തില്ല എന്ന് മാത്രമല്ല, വിജിലൻസിന്റെ ഈ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന എസ് പി അടക്കമുള്ള രണ്ട് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുകയും ചെയ്തു. അതായത് യു വി ജോസ് അടക്കം ഇത്തരത്തിൽ പ്രധാന മൊഴികൾ ആദ്യഘട്ടത്തിൽ നൽകിയ വിജിലൻസ് പൂർണ്ണമായും തന്നെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ മാറ്റിക്കൊണ്ടുള്ള ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ യു വി ജോസ് അതേ നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായി ചോദ്യം ചെയ്യുന്നത്. കാരണം ഈ ഒരു ഘട്ടത്തിൽ, കരാർ ഒപ്പിടുന്ന ഘട്ടത്തിൽ താൻ അവിടെ ചുമതലയിൽ ഉണ്ടായിരുന്നില്ല, പകരം എം ശിവശങ്കർ ആയിരുന്നു ചുമതല വഹിച്ചിരുന്നത് എന്നാണ് യു വി ജോസ് പ്രധാനമായും പറഞ്ഞിരുന്നത്. തന്നെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് എന്ന പേരിൽ ഈ കരാർ ഒപ്പിടുന്ന കാലാവധി, യൂണിടാക്കുമായി കരാർ ഒപ്പിടുമ്പോൾ റെഡ് ക്രോസിന്റെ നൽകിയിട്ടുള്ള 19 കോടിയോളം രൂപയുമായി ബന്ധപ്പെട്ട് കരാർ ഒപ്പിടുന്ന സമയത്ത് ലൈഫ് മിഷന്റെ വടക്കാഞ്ചേരി പദ്ധതിയിൽ കരാർ ഒപ്പിടുമ്പോൾ അവിടെ താൻ ഉണ്ടായിരുന്നില്ല, പകരം താൻ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലായിരുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് തന്നെ ഡെപ്യൂട്ടേഷനിൽ അയച്ചുകൊണ്ട് മുഴുവൻ ചുമതലയും എം ശിവശങ്കർ സ്വയം ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെ കാര്യങ്ങളെല്ലാം എം ശിവശങ്കർ അറിഞ്ഞുകൊണ്ടായിരുന്നു ചെയ്തത് എന്നാണ് യു വി ജോസ് പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യം പിന്നീട് സിബിഐ ചോദ്യം ചെയ്ത ഘട്ടത്തിലും യു വി ജോസ് പറഞ്ഞിരുന്നു. കാരണം ഇതേ കേസിന്റെ അഴിമതി ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ലൈഫ് മിഷനിൽ
നടന്നിട്ടുള്ള ഉദ്യോഗസ്ഥ രാഷ്ട്രീയ തല അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു സി ബി ഐ അന്വേഷണം നടന്നത്. അങ്ങനെ സി ബി ഐ യു വി ജോസ് അടക്കം 40 പേരെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ സി ബി ഐ ചോദ്യം ചെയ്തപ്പോഴും യു വി ജോസ് നൽകിയിരിക്കുന്ന ഈ മൊഴി എന്ന് പറയുന്നത് എല്ലാം ശിവശങ്കർ അറിഞ്ഞുകൊണ്ടാണ്. ശിവശങ്കറാണ് ഇത്തരമൊരു കരാറ് എടുക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തിരുന്നത്. അതിന് മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് ശിവശങ്കറാണ് എന്ന കാര്യം പറയുകയും ചെയ്തു. മാത്രമല്ല ഈ 19 കോടിയോളം രൂപയിൽ 4.5 കോടി രൂപയുടെ കമ്മീഷൻ ഇടപാട് നടന്നു എന്ന് പറയുന്ന ഘട്ടത്തിൽ പോലും അതിനപ്പുറം 9 കോടിയോളം രൂപയുടെ കരാർ കൃത്യമായി തന്നെയുള്ള അഴിമതി ഇക്കാര്യത്തിൽ നടന്നു എന്ന് തന്നെയാണ് വിവിധ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ മനസ്സിലാവുകയും ചെയ്തത്. അങ്ങനെ 9 കോടിയോളം രൂപയുടെ കോഴക്കേസ് അല്ലെങ്കിൽ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ ആരുടെയെല്ലാം കൈകളിലേക്കാണ് ഈ പണം പോയിട്ടുള്ളത് എന്നതിലാണ് ഒരു വ്യക്തത വരേണ്ടത്. 4.5 കോടിക്കപ്പുറമുള്ള തുക രാഷ്ട്രീയ നേതൃത്വത്തിലെ ചില ആളുകളിലേക്ക് പോയിട്ടുണ്ട് എന്ന് തന്നെ അന്വേഷണ സംഘം കരുതുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ യു വി ജോസിനെ ഒപ്പമിരുത്തി ചോദ്യം ചെയ്യുക, ഒപ്പം വേണുഗോപാൽ അയ്യരെ ഒപ്പമിരുത്തി ചോദ്യം ചെയ്യുക, ആവശ്യമെങ്കിൽ സ്വപ്ന സുരേഷ് സരിത്ത് അടക്കം എം ശിവശങ്കറിനെതിരെ മൊഴി നൽകിയിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് സ്വപ്ന സുരേഷ് എല്ലാ ഘട്ടങ്ങളിലും മൊഴിയായി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഈ 1 കോടി രൂപ തന്റെ ലോക്കറിൽ നിന്ന് പിടികൂടിയിട്ടുള്ള 1 കോടി രൂപ എം ശിവശങ്കറിന് ലഭിച്ച കോഴപ്പണം എന്ന് സ്ഥിരീകരിക്കുന്ന മൊഴി തന്നെയായിരുന്നു സ്വപ്ന സുരേഷ് എല്ലാ ഘട്ടങ്ങളിലും അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിരുന്നത്. അതനുസരിച്ച് തന്നെയാണ് അന്വേഷണങ്ങളെല്ലാം മുന്നോട്ട് പോയതും. ഏറ്റവും ഒടുവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എം ശിവശങ്കറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതടക്കം ഈ 1 കോടി രൂപ കൃത്യമായി തന്നെ സ്വപ്ന സുരേഷിന്റെ അക്കൗണ്ടിൽ ഇടുന്നതിന് വേണ്ടി നിർദ്ദേശിച്ചത് എം ശിവശങ്കറാണ്. മാത്രമല്ല ഒരു ജോയിന്റ് അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളതും എം ശിവശങ്കർ തന്നെയാണ്. അങ്ങനെ വേണുഗോപാൽ അയ്യരും സ്വപ്ന സുരേഷും ചേർന്ന് ഒരു അക്കൗണ്ട് ആരംഭിക്കുന്നു. അതിനുശേഷം സ്വപ്നയ്ക്കായി ലോക്കർ തുറന്നു കൊടുത്തതും എല്ലാം തന്നെ താൻ സർവീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥനാണ്. പലപ്പോഴും അന്വേഷണം വരുമ്പോൾ തന്റെ അക്കൗണ്ടിൽ ഇത്രയധികം തുക എത്തുമ്പോൾ സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെ ഈ കോഴപ്പണമായി ലഭിച്ച അല്ലെങ്കിൽ ലൈഫ് മിഷൻ കരാർ അനധികൃതമായി സന്തോഷിപ്പിന് നൽകിയത് വഴി ലഭിച്ച പണമാണ് 1 കോടി രൂപ എന്ന് വ്യക്തമാവുകയും ചെയ്തു. അതിനപ്പുറമുള്ള കാര്യങ്ങളിലേക്ക് തന്നെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം നീങ്ങുന്നത്. എം ശിവശങ്കറിനൊപ്പം മറ്റ് ആരെല്ലാം ഈ പണം കൈപ്പറ്റിയിട്ടുണ്ട്, ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രീയ തലത്തിലുള്ള ആരുടെയെല്ലാം താല്പര്യങ്ങളാണ് അവിടെ സംരക്ഷിക്കപ്പെട്ടത് എന്ന കാര്യമാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. മാത്രമല്ല സർക്കാർ നിർമ്മാണ കമ്പനികൾ, സർക്കാർ അംഗീകാരമുള്ള നിർമ്മാണ കമ്പനികൾ ഉണ്ടായിട്ടുകൂടി ഇങ്ങനെ സന്തോഷിപ്പിന്റെ കമ്പനിക്ക് ഇത്തരത്തിലുള്ള ഒരു കരാർ നൽകിയ നിലവിൽ നിർമ്മാണ ചുമതല പരമാവധി വരാവുന്ന നിർമ്മാണ ചെലവിനും അപ്പുറമുള്ള വലിയ തുക നൽകിക്കൊണ്ട് സന്തോഷിപ്പിനെ ഏൽപ്പിക്കുമ്പോൾ അക്കാര്യത്തിൽ കൃത്യമായി തന്നെയുള്ള ഇടപെടലുകൾ രാഷ്ട്രീയ സ്വാധീനങ്ങളും എല്ലാം ഉന്നതതലത്തിൽ ഉണ്ടായിരുന്നു എന്നുകൂടി വ്യക്തമാകുന്നു. മാത്രമല്ല ഈ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ശിവശങ്കറിന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയ വേണുഗോപാൽ അയ്യർ ഇന്നലെ അദ്ദേഹത്തെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യലിലും ശിവശങ്കറിനെതിരായ മൊഴി തന്നെയാണ് വേണുഗോപാൽ നൽകിയെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ യു വി ജോസും ആദ്യം രേഖപ്പെടുത്തിയ അതേ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യമുണ്ട്. ശിവശങ്കറിനെതിരായി കൂടുതൽ തെളിവുകൾ വരുന്നു. ഇനി ഈ കേസിന്റെ പുരോഗതി എങ്ങനെയായിരിക്കുമെന്നാണ് കരുതേണ്ടത്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം നിരവധി ആളുകളെ പ്രധാനപ്പെട്ട ചില ചോദ്യം ചെയ്യൽ ഘട്ടങ്ങളിലേക്ക് തന്നെ ഇനിയുള്ള സമയങ്ങളിൽ പ്രത്യേകിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസിൽ കടക്കാനുണ്ട്. കാരണം ഇപ്പോൾ വേണുഗോപാൽ അയ്യർക്കൊപ്പം ചോദ്യം ചെയ്തപ്പോൾ തന്നെ നിരവധി വിവരങ്ങൾ, അതായത് എം ശിവശങ്കർ എല്ലാ ഘട്ടത്തിലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പലതും വെളിപ്പെടുത്തരുത്, ആർക്കെല്ലോ വേണ്ടി പല കാര്യങ്ങളും മറയ്ക്കാൻ ശ്രമിക്കുന്ന എം ശിവശങ്കറിന്റെ ആ ഒരു രീതി തുടരുക തന്നെയായിരുന്നു. എന്നാൽ ഈ വേണുഗോപാൽ അയ്യർ നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് ശിവശങ്കർ നിർദ്ദേശിച്ചത് പ്രകാരമാണ് ഇത്തരത്തിലുള്ള ഒരു അക്കൗണ്ട് ജോയിന്റ് അക്കൗണ്ട് തുടങ്ങിയതും സ്വപ്ന സുരേഷിന്. കാരണം നേരിട്ട് വേണുഗോപാൽ അയ്യരോ ശിവശങ്കറോ വേണുഗോപാൽ അയ്യരോ സ്വപ്ന സുരേഷോ തമ്മിൽ യാതൊരു ബന്ധമോ മുൻ പരിചയങ്ങളോ ഇല്ല. ആ ഒരു നിലയ്ക്ക് എം ശിവശങ്കർ നിർദ്ദേശിച്ചത് കൊണ്ട് മാത്രമായിരുന്നു സ്വപ്നയ്ക്ക് വേണ്ടി ലോക്കർ തുറന്നു കൊടുക്കാൻ വേണുഗോപാൽ അയ്യർ മുൻകൈ എടുത്തതും. അതുമാത്രമല്ല വേണുഗോപാൽ അയ്യരും എം ശിവശങ്കറും തമ്മിൽ നടത്തിയിട്ടുള്ള നിരന്തരമായി തന്നെയുള്ള പല ചാറ്റുകളിലും വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് കൃത്യമായി തന്നെ ഇത്തരത്തിൽ സ്വപ്ന സുരേഷിന് ബാങ്ക് ലോക്കർ തുറന്നു കൊടുക്കണം, ബാങ്ക് ലോക്കർ നടത്തണം, ഒരുമിച്ചുള്ള ബാങ്ക് അക്കൗണ്ടുകൾ ആരംഭിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ പരസ്പരമുള്ള ചാറ്റുകളുടെ പല ഘട്ടങ്ങളിലും അവർ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊന്നും തന്നെ വേണുഗോപാൽ അയ്യർ
അയ്യർക്ക് നിഷേധിക്കാൻ കഴിയാത്തത് തന്നെയായിരുന്നു. അതുകൊണ്ട് വേണുഗോപാൽ അയ്യരും എം ശിവശങ്കറും ഒപ്പം ഇരുത്തി ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച പ്രധാനപ്പെട്ട വിവരങ്ങളും ഒപ്പം തന്നെ ഇനി ചോദ്യം ചെയ്യാനുള്ള ഇനി ഒരുമിച്ചിരുത്തി മൊഴിയെടുക്കാനുള്ള യു വി ജോസ് അടക്കമുള്ളവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുമ്പോൾ എം ശിവശങ്കറേയും യു വി ജോസിനെയും എം ശിവശങ്കറേയും സ്വപ്ന സുരേഷിനെയും എം ശിവശങ്കറേയും സരിത്തിനെയും അടക്കം ആവശ്യമെങ്കിൽ ഈ അഞ്ചു ദിവസത്തിനുള്ളിൽ പരമാവധി ആളുകളെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക. പ്രത്യേകിച്ച് ശിവശങ്കറാണ് ഇതിൽ പ്രതിക്കൂട്ടിലേക്ക് വരുന്നത് എന്ന് വ്യക്തമായ മൊഴി നൽകിയിട്ടുള്ള അനുബന്ധമായി തന്നെയുള്ള രേഖകൾ കൈമാറിയിട്ടുള്ള ആളുകളെ ചോദ്യം ചെയ്യുക ഒരുമിച്ചിരുത്തി എന്ന് നിലയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും പ്രധാനപ്പെട്ട വിവരങ്ങൾ എം ശിവശങ്കർ തുറന്നു പറയാൻ തയ്യാറാകുമെന്ന് തന്നെ അന്വേഷണ സംഘം കരുതുകയും ചെയ്യുന്നു. സംസ്ഥാനത്തെ ഉന്നതരിലേക്കും ഭരണസിരാ കേന്ദ്രങ്ങളിലെ പ്രമുഖരിലേക്കും നീങ്ങുമെന്നുള്ളതിന്റെ വ്യക്തമായ സൂചനകൾ തന്നെയാണ് വരുന്നതും. 20-ാം തീയതി വരെയാണ് ശിവശങ്കർ ഏതായാലും കസ്റ്റഡിയിലുള്ളത്. നിസ്സഹരണം നിലവിൽ തുടരുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യം ചെയ്യലുണ്ടാകും. അതിലൂടെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരുമെന്നാണ് ഇഡിയുടെയും വിശ്വാസം.